സോ നമ്മൾ കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും കുട്ടികൾ പറഞ്ഞതനുസരിച്ച് എടുത്ത ക്ലാസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാണ് ലോജിക്കിൻ്റെ ഭാഗമാണ് അപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു സെൻറ്റൻസ് എന്താ പറയുക ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത് ഈസ് കാൾഡ് എ പ്രപ്പോസിഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് എ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് which is either true or false but not both ഇതിനെയാണ് നമ്മളൊരു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ അല്ലെങ്കിൽ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ പ്രപ്പോസിഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് okay a declarative sentence which is either true or false but not both is called a proposition or a statement throughout this session nammal ee mottham session il nammal ee propositions ne p q r s t ennu parayna lower case letters konde denote cheyyum nammal idine boolean variables enna paraya called ബൂളിയൻ വേരിയബിൾസ് എന്നാ പറയാ അല്ലെങ്കിൽ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഓർ ലോജിക് വേരിയബിൾസ് എന്നും പറയും ഓക്കെ ലോജിക് വേരിയബിൾസ് എന്നും പറയും എ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് ഇറ്റ് മേ ബി എയ്തർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത് ടുഗദർ ഇസ് കാൾഡ് എ പ്രപ്പോസിഷൻ ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് വിറ്റ് വിൽ ബി ഡിനോട്ടഡ് യൂസിങ് സ്മാൾ ലെറ്റേഴ്സ് പി ക്യു ആർ എസ് ടി എക്സെട്ര ഓർ ടി എക്സെട്ര ഓക്കെ സം എക്സാമ്പിൾസ് ഓഫ് പ്രപ്പോസിഷൻ വൺ സോക്രട്ടീസ് സോക്രട്ടീസ് വാസ് എ ഗ്രീക്ക് ഫിലോസോഫർ ഇത് സോക്രട്ടീസ് ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് അത് ശരിയാകാം തെറ്റാകാം ഓക്കെ രണ്ടാമത്തേത് ത്രീ പ്ലസ് ഫോർ ഈക്വൽ ടു ഫൈവ് സോ ദിസ് സ്റ്റേജ് ദാറ്റ് മൂന്നും നാലും കൂടെ കൂട്ടിയാൽ അഞ്ചാണ് പക്ഷേ ടുഗദർ അഞ്ചോ അഞ്ചാണോ അല്ലയോ നമുക്ക് സംശയമില്ല അഞ്ചാണോ അതല്ല അല്ലയോ എന്ന് നമുക്കറിയാം അതുകൊണ്ട് അതൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൺ പ്ലസ് വൺ ഈക്വൽ ടു സീറോ വൺ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആൻഡ് മൂൺ ഈസ് മേഡ് ഓഫ് മൂന്നാമത്തതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്ന് അധികം ഒന്ന് പൂജ്യവുമാണ് കൂടാതെ മൂന്നെന്ന് പറയുന്നത് ഗ്രീൻ ചീസ് കൊണ്ടുണ്ടാക്കിയതാണ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ പിന്നെ നാലാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ പറയാം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് വൺ ഫാക്ടോറിയൽ ഈക്വൽ ടു ടു ദെൻ ഇഫ് വൺ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു ടു ദെൻ റോസസ് ആർ റെഡ് റോസസ് ആർ റെഡ് നോക്കൂ ഈ നാല് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട് ഇതിനകത്ത് സോക്രട്ടീസ് ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണെന്നാണ് ആദ്യത്തത് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലിക്കാം അനുകൂലിക്കാതിരിക്കാം മൂന്നധികം നാല് സമം അഞ്ചാണ് അത് അഞ്ചാണോ അല്ലയോ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒന്നധികം ഒന്ന് പൂജ്യവുമാണ് കൂടാതെ മൂൺ ഈസ് മേഡ് ഓഫ് ഗ്രീൻ ചീസ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞേക്കുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്ന വൺ ഫാക്ടോറിയൽ ഈക്വൽ ടു ആണെങ്കിൽ റോസസ് ആർ റെഡ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ നാല് സ്റ്റേറ്റ്മെൻറ്റും ഓർത്തു വെക്കുക ഈ നാല് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ആവശ്യം വരും അതുകൊണ്ട് ആ നാല് സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് ഓർത്ത് വെക്കണം ഓക്കെ ഇനി അപ്പോൾ നിങ്ങൾ നാച്ചുറലി സംശയം എന്താണ് പ്രപ്പോസിഷൻ അല്ലാത്ത സെൻറ്റൻസസ് ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം പ്രപ്പോസിഷൻ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉദാഹരണം പറയുന്നതാണ് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് മീ ഗോ എന്താ ഇത് പറയുന്നത് ഇതൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നെ പോകാൻ അനുവദിക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ ഇതൊരു പ്രപ്പോസിഷൻ അല്ല സ്റ്റേറ്റ്മെൻ്റ് അല്ല രണ്ട് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ്
എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ്. അപ്പോൾ ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലമേഷൻ മാർക്കുണ്ട് ഇതിനകത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ഒരു വ്യാജനയാണ്. എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്നത് എന്താ നോക്കൂ. എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ എന്താണെന്നറിയാതെ നമുക്കത് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ട്രൂ ആണോ അല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് എക്സ് ഈസ് അൺനോൺ, എക്സ് ഈസ് അൺനോൺ ഹിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഒരു തീരുമാനം പറയാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലോസ് ദ ഡോർ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോസ് ദ ഡോർ. ഇതെന്താ പറയുക, ക്ലോസ് ദ ഡോർ, വാതിലടക്കടോ എന്നാണ് പറയുന്നത്. അതൊരു ഒരു ഒരു എന്താ തന്നെ പറയുക, അതൊരു കമാൻഡാണ്, നിങ്ങളോട് കമാൻഡ് ചെയ്തേക്കാണ് ക്ലോസ് ദ ഡോർ. നോക്കൂ, നാല് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ പ്രൊപ്പോസിഷന്. അതുപോലെ നമുക്ക് ഡിക്ലറേറ്റീവ്, അതായത് മൂന്നെണ്ണം പ്രൊപ്പോസിഷൻ അല്ലാത്ത എക്സാമ്പിളുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നാലാമത്തേത്, വാട്ട് ഈസ് മൈ ലൈൻ. വാട്ട് ഈസ് മൈ ലൈൻ, എന്താണ് എൻ്റെ വഴി. ഇതൊരു ഇൻറ്ററോഗേഷനാണ്, ഇത് എൻ്റെ ഒരു ഇൻറ്ററോഗേഷൻ ഉദാഹരണമാണ്, ഇൻറ്ററോഗേഷനാണ്. അപ്പോൾ ഇതും ഒരു പ്രപ്പോസിഷനോ സെൻറ്റൻസോ അല്ല. അഞ്ചാമത്തേത്, കെന്നഡി, കെന്നഡി വാസ് എ ഗുഡ് പ്രസിഡൻ്റ് ഓഫ് യു എസ്. ഇതൊരു ഓപ്ഷനാണ്, ഒപ്പീനിയനാണ്, ഓപ്ഷനല്ല ഒപ്പീനിയനാണ്. അപ്പോൾ നോക്കൂ, ശ്രദ്ധിക്കുക, അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നാലെണ്ണം നമ്മൾ പറഞ്ഞപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റി സോക്രട്ടസ് ഗ്രീക്ക് ഫിലോസഫറാണോ അല്ലയോ എന്ന്, മൂന്നാധികം നാല് അഞ്ചാണോ അല്ലയോ എന്ന്, വൺ പ്ലസ് വൺ ഈക്വൾ സീറോ ആൻഡ് ദ മൂൺ ഈസ് മേഡ് ഓഫ് ഗ്രീൻ ചീസ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റി. ഇഫ് വൺ ഫാക്ടർ ഈക്വൾ ടു ടു ദെൻ ദ റോസസ് ആർ റെഡ് എന്നും എന്താണെന്ന് പറയാൻ പറ്റി. എന്നാൽ രണ്ടാമത് ഞാൻ യെല്ലോ പെൻ ചോക്ക് വെച്ച് എഴുതിയ ഒന്നും തന്നെയും, ലെറ്റ് മീ ഗോ, എന്നെ ഒന്ന് വിടാൻ അനുവദിക്കൂ. എക്സ് പ്ലസ് ത്രീ ഈക്വൾ ടു ഫൈവ്, എക്സ് പ്ലസ് ത്രീ ഈക്വൾ ടു ഫൈവ് ആകാം, ആകാതിരിക്കാം, നമുക്കത് ആവണമെന്നോ ആവാതിരിക്കണമെന്നോ ഇല്ല. ക്ലോസ് ദ ഡോർ, അടയ്ക്കൂ വാതിൽ എന്ന് പറയുന്നതുകൊണ്ട് വാട്ട് ഈസ് മൈ ലൈൻ, എന്താണ് എൻ്റെ വഴി. കൈൻഡ്ലി, കെന്നഡി വാസ് ഗുഡ് പ്രസിഡൻ്റ് ഓഫ് യു എസ്, അതൊരു ഒപ്പീനിയൻ മാത്രമാണ്, ആളുകൾ മാറുന്നതിനനുസരിച്ച് ഈ ഒപ്പീനിയനും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ നാലെണ്ണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്, രണ്ടാമത്തെ അഞ്ചെണ്ണം സ്റ്റേറ്റ്മെൻറ്റുകളല്ല. ഇത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ചില, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാകാം, ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാകാം. ഇപ്പോൾ സോക്രട്ടസ് വാസ് എ ഗ്രേറ്റ് ഫിലോസഫർ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാർ അംഗീകരിച്ചാണ്. അതുകൊണ്ട് ഈ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. മൂന്നാധികം നാല് ഈക്വൾ ടു അഞ്ച് എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആണ്, കാര്യം മൂന്നാധികം നാല് ഏഴാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ ട്രൂത്ത് വാല്യൂവിനെ, ആ ഫാൾസിറ്റി, ട്രൂത്ത്ഫുൾനെസ് ഓർ ഫാൾസിറ്റി ഓഫ് എ പ്രപ്പോസിഷൻ ഈസ് കാൾഡ് ദ ട്രൂത്ത് വാല്യൂ. ദ ട്രൂത്ത്ഫുൾനെസ്, ദ ട്രൂത്ത്ഫുൾനെസ് ഓർ ഫാൾസിറ്റി, ട്രൂത്ത്ഫുൾനെസ് ഓർ ഫാൾസിറ്റി ഓഫ് എ പ്രപ്പോസിഷൻ is called the truth value of the proposition. The truth value or falsity of a proposition is called the truth value of the proposition. So we denote it as denoted by T for true and F for false. Okay, true for T for true, F for false. അപ്പോൾ ട്രൂത്ത് വാല്യൂനെ വൺ ടി ഓർ എഫ് കൊണ്ട് സൂചിപ്പിക്കാം. വാല്യൂ ട്രൂ ആണെങ്കിൽ ടി കൊണ്ടും, വാല്യൂ ഫാൾസ് ആണെങ്കിൽ എഫ് കൊണ്ടും സൂചിപ്പിക്കാം. സം കമ്പ്യൂട്ടർ, ചില കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകാർ ഇതിനെ വണ്ണും സീറോയും എന്ന സിമ്പിൾസ് കൊണ്ടും സൂചിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രപ്പോസിഷൻ സോക്രട്ടീസ് വാസ് എ ഗ്രീക്ക് ഫിലോസഫർ എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് അതിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആണ്.
മൂന്നധികം നാല് സമം അഞ്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രൊപ്പോസിഷൻ തെറ്റാണ് അതുകൊണ്ട് അതിൻ്റെ ട്രൂത്ത് വാല്യൂ സീറോ ഫാൾസ് ആണ് എഫ് ആണ് ഓക്കെ ഇനി അപ്പം എനിക്ക് തോന്നുന്നു പ്രൊപ്പോസിഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ അവഗാഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പം പ്രൊപ്പോസിഷനും പ്രൊപ്പോസിഷൻ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റും മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യമുണ്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം നോക്കൂ ദ സെൻറ്റൻസ് ഈസ് ഫാൾസ് ദ സെൻറ്റൻസ് ഈസ് ഫാൾസ് ഇതെന്താണ് ഈ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ സെൻറ്റൻസ് ഈസ് ഫാൾസ് എന്നാണ് പറയുന്നത് ഇതൊരു പ്രപ്പോസ് ഇത് എന്താണ് ഇതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഈ വരി തെറ്റാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് ദിസ് സെൻറ്റൻസ് ഈസ് ദ സെൻറ്റൻസ് അല്ല ദിസ് സെൻറ്റൻസ് ഈസ് ഫാൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ ഇത് ട്രൂത്ത് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ് ഇത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിസ് സെൻറ്റൻസ് ഈസ് ഫാൾസ് എന്ന് പറയുന്നത് ശരിയായി കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ഈസ് ഫാൾസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെതിരാകും ഇനി സെൻറ്റൻസ് ഈസ് ഫാൾസ് എന്നുള്ളത് ഫാൾസ് ആയിക്കഴിഞ്ഞാൽ ദിസ് സെൻറ്റൻസ് ട്രൂ ആയി മാറും അതുകൊണ്ട് തന്നെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളെ അതായത് നമുക്കതിൻ്റെ ട്രൂത്ത് വാല്യൂ അതായത് സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ അല്ലെങ്കിൽ സെൻറ്റൻസുകളെ നമ്മൾ പ്രപ്പോസിഷൻ അല്ല പാരഡോക്സുകൾ എന്ന് പറയും എന്താണ് ദ സെൻറ്റൻസസ് വിച്ച് ആർ സെൽഫ് കോൺട്രഡിക്ടറി are called paradoxes. Are called paradoxes. മനസ്സിലാവുന്നുണ്ടോ ഇനി ചില സെൻറ്റൻസുകളുണ്ട് ചില നമുക്ക് ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതിൻ്റെ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റാത്ത ചില സെൻറ്റൻസസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എന്താണ് നോക്കൂ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൈ റേസ് ടു എൻ ഈക്വൽ ടു ഇസഡ് റേസ് ടു എൻ ഹാസ് നോ സൊല്യൂഷൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ദിസ് ഈസ് കാൾഡ് ഫെർമാസ് ലാസ്റ്റ് തിയറം എന്നാണ് പറയുന്നത് ഫെർമാസ് ലാസ്റ്റ് തിയറമാണ് ഫെർമാസ് ലാസ്റ്റ് തിയറമാണ് എന്താ പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൈ റേസ് ടു എൻ ഈക്വൽ ടു ഇസഡ് റേസ് ടു എന്നിന് സൊല്യൂഷനേ ഇല്ല എന്നാണ് പറയുന്നത് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീക്ക് പക്ഷേ നോക്കൂ എൻ ഈക്വൾ ടു വൺ ആയിക്കഴിഞ്ഞാൽ വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ അങ്ങനെ ഇഷ്ടംപോലെ സൊല്യൂഷനുണ്ട് മനസ്സിലാവുന്നുണ്ടോ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ ഇങ്ങനെ സൊല്യൂഷൻസ് ഉണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആകുമ്പം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട് ഇതുകൂടാതെ വേറൊരെണ്ണമുണ്ട് ഗോൾബാക്സ് കൺജക്ചർ എന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ ഗോൾബാക്സ് 1742 അതായത് 1742 ഗോൾബാക്ക് പറഞ്ഞതുണ്ട് എവറി പ്രൈം നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് ടു ഈവൻ ഇൻറ്റിജേഴ്സ് എന്ന് അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെയും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത എന്താ തന്നെ പറയുക സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ കൺജക്ചർ എന്ന് പറയും ഓക്കെ ദ ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രപ്പോസിഷൻ എന്താണ് ദ ട്രൂത്ത് വാല്യൂ ദ ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രപ്പോസിഷൻ മേ ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രപ്പോസിഷൻ മേ നോട്ട് ബി നോൺ ഓക്കെ ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ശരിയല്ല സെൻറ്റൻസ് എന്ന് തന്നെ പറയാം പുസ്തകത്തിൽ എഴുതിയ പ്രപ്പോസിഷൻ എന്നാണ് Such sentences are called conjectures. Such sentences are called conjectures. Okay? അപ്പം നമ്മൾ പഠിച്ചത് പ്രപ്പോസിഷൻ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് പഠിച്ചു പാരഡോക്സ് എന്താണെന്ന് പഠിച്ചു കൺജക്ചർ എന്താണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അല്ല പഠിച്ചു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇത് മുങ്ങിത്താഴാതിരുന്നത് തൊട്ടു മുന്നേ പറഞ്ഞ നാല് എക്സാമ്പിളിൽ
ഒന്നാമത്തെ രണ്ടാമത്തെ എക്സാമ്പിൾ അതായത് നമ്മൾ പ്രൊപ്പോസിഷന് വേണ്ട നാല് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ഈ നാല് എക്സാമ്പിളിൽ ഒന്നാമത്തെ രണ്ടാമത്തെ എക്സാമ്പിൾ ഓർക്കണം സോക്രട്ടസ് വാസ് എ ഗ്രീക്ക് ഫിലോസഫർ പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 3+4 ഈസ് ഈക്വൽ ടു 5 ഓർക്കുക ഇത് സിമ്പിൾ പ്രൊപ്പോസിഷൻ എന്നാണ് പറയുക എന്താണ് ഇതിനെ നമ്മൾ സിമ്പിൾ പ്രൊപ്പോസിഷൻ എന്നാണ് പറയുക ഓക്കേ Propositions 1 and 2 are called simple propositions okay മൂന്നാമത്തെ നാലാമത്തെ ഓർക്കുന്നുണ്ടാവും if 1 plus 1 is equal to എന്താണ് 1 plus 1 ഒരു മിനിറ്റ് എന്താണ് 1+1 ഈസ് ഈക്വൽ ടു ആൻഡ് ദ മൂൺ ഈസ് മെയ്ഡ് ഓഫ് ഗ്രീൻ ചീസ് 1+1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1+1 ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസിഷൻ ആണ് പിന്നെ ദ മൂൺ ഈസ് മെയ്ഡ് ഓഫ് ഗ്രീൻ ചീസ് എന്ന് പറയുന്നത് വേറൊരു സിമ്പിൾ പ്രൊപ്പോസിഷൻ ആണ് ഈ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷനെയും ആൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് യോജിപ്പിച്ച് വെച്ചേക്കുകയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇഫ് 1 ഈസ് ഈക്വൽ ടു 2 ദെൻ ദ റോസസ് ആർ റെഡ് എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഈ മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്ത് എഴുതിയേക്കുന്നതിനാണ് ഓക്കെ സോ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ പ്രൊപ്പോസിഷൻ ഈസ് ഫോംഡ് ബൈ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ടു ഓർ മോർ സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ഇത് ഓർക്കുക രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ പ്രൊപ്പോസിഷനെ യോജിപ്പിച്ചുകൊണ്ട് എഴുതുന്ന എന്താണ് പ്രൊപ്പോസിഷനെയാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ പ്രൊപ്പോസിഷനെയും നമ്മൾ കോമ്പണൻസ് എന്നാണ് പറയുക എന്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ പ്രൊപ്പോസിഷനെ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ കോമ്പണൻ്റ് എന്ന് പറയും കോമ്പണൻസ് എന്നാ പറയാം ഓർക്കുക ഓക്കെ ഇനി നമ്മൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ സിമ്പിൾ പ്രൊപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായി കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായി ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നിട്ട് പഠിക്കാം ഇനി എങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്താണ് ആദ്യം പഠിക്കുന്നത് കൺജങ്ഷൻ എന്ന് പറയുന്നതാണ് എന്താണ് കൺജങ്ഷൻ കൺജങ്ഷൻ അതാണ് ആദ്യത്തെ കമ്പൈൻ ചെയ്യുന്ന ഒരു വാക്ക് കൺജങ്ഷൻ എന്താണ് രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷൻസ് പിയും ക്യൂവും തന്നിട്ടുണ്ടെങ്കിൽ അവ ഒരുമിച്ച് എഴുതുന്നത് ആൻഡ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ കൊണ്ട് യോജിപ്പിച്ച് എഴുതുന്നതിനാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത് ദ കൺജങ്ഷൻ ഓഫ് ദ കൺജങ്ഷൻ ഓഫ് ടു ആർബിട്രറി പ്രൊപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ പി ആൻഡ് ക്യൂ ഡിനോട്ടഡ് ബൈ പി ആൻഡ് ക്യൂ നോക്കുക ക്യാരറ്റ് എന്ന് പറഞ്ഞ സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈസ് ദ പ്രൊപ്പോസിഷൻ P and Q. Okay? P and Q എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ് ഇവിടുത്തെ വേർഡ് ആൻഡിനെ നമ്മൾ കണക്റ്റീവ് എന്ന് പറയുന്നു ഓക്കെ ദ വേർഡ് ആൻഡ് വേർഡ് ആൻഡ്
is called a connective. Okay, the word and is called a connective here. Okay.